കേരള ക്ഷേത്ര സമന്വയ സമിതി തെക്കൻ മേഖല സമ്മേളനവും ശബരിമല അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനത്തിന്റെ ശതാബ്ദി ആഘോഷവും നടന്നു. അടൂർ YMCA ഹാളിൽ നടന്ന പരിപാടി ആചാര്യ ഗോപാലകൃഷ്ണ വൈദിക് ഉദ്ഘാടനം ചെയ്തു. ആർഷഭാരത സംസ്കാരവും വേദങ്ങളും ഉപനിഷത്തുകളും പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും വിദേശികൾ പോലും മുന്നോട്ട് വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹൈന്ദവർ സ്വന്തം സ്വത്വവും പൈതൃകവും ഉൾക്കൊള്ളുവാൻ അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ക്ഷേത്ര സമന്വയ സമിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ദാനശീലൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 ജില്ലകളിലെ ഭാരവാഹികളും ഉപഘടകങ്ങളായ ക്ഷേത്ര കലാസംഘം, വാസ്തുവിദ്യ, ജ്യോതിഷ പ്രാമാണിക സംഘം, ആചാര്യസഭ, ഹിന്ദു പ്രചാരണ സഭ, വനിതാവേദി, യുവജനവേദി എന്നിവയുടെ ഭാരവാഹികളും പങ്കെടുത്തു. ക്ഷേത്ര സമന്വയ സമിതിയുടെ കാലിക പ്രസക്തിയും ഭാവി പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ ജനറൽ സെക്രട്ടറിമാരായ കുടശനാട് മുരളി, രാജേന്ദ്രൻ അമനകര എന്നിവർ ക്ലാസ് എടുത്തു. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലും സമ്പൂർണ്ണ മണ്ഡലം സമിതികളുടെ രൂപീകരണം പൂർത്തിയാക്കിയ ജില്ലാ പ്രസിഡന്റ് അജയ് പൌടിക്കോണത്തെയും ഫോക്ലോർ അവാർഡ് ജേതാവ് സജികുമാർ ഓദറ, PhD നേടിയ സന്ധ്യ ശ്രീനിവാസൻ, ഗായകൻ സുമേഷ് അയിരൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഹിന്ദു പ്രചാരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കേശവപുരം, സംസ്ഥാന പ്രസിഡന്റ് PP നിർമ്മലൻ, വാസ്തുവിദ്യ ജ്യോതിഷ വിഭാഗം ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ ശർമ്മ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ കിഴക്കനേല, ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു രാജൻപിള്ള, ശ്രീകല പത്തനംതിട്ട, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് മോഹനൻ പനിക്കൽ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ എന്നിവർ സംസാരിച്ചു. MCTV News, Adur.